നമസ്കാരം. നമ്മൾ കെടെറ്റിന് ചോദിച്ച കുറച്ച് പ്രീവിയസിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ചിത്രത്തിൽ ഓരോ ത്രികോണങ്ങളുടെയും വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് നിർമ്മിച്ച പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്. നിറം നൽകിയ ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻസ് 1/9, 1/12, 1/16, 1/7. നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെയായിരുന്നു ചിത്രം ഉണ്ടായിരുന്നത്. ഇതിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ തന്നെ പകുതിയാണ് എടുത്തിരിക്കാണ് ഈ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. അതിൻ്റെ പകുതി എടുത്തിട്ടാണ് ഈ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൻ്റെ എത്ര ഭാഗമാണിത് എന്ന് വെച്ചാൽ 1/4 ഭാഗം. അതായത് 1/2 × 1/2 ചെയ്യുമ്പോൾ 1/4 കിട്ടും. ഈ 1/4 ഭാഗം. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 1/2 ഭാഗമാണ്, ഇതിൻ്റെ 1/2 ഭാഗമാണ് ഇതെന്ന് പറയണത്. അപ്പോൾ ഇതിൻ്റെ 1/2 × 1/2 1/4 ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇനി എത്ര ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് പിടിക്കുക? 1/4 × 1/4 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 1/16 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1+1/2 × 1-1/3 × 1+1/4 × 1-1/5 എക്സെട്ര 1-1/50 ചെയ്തു നോക്കാം. 1+1/2 × 1-1/3 × 1+1/4 × 1-1/5 എക്സെട്ര 1/50 ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, അത് 1+1/2 ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുക, ഇതേ ഇനി ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 × 1+1 / 2 എന്താ? 2 + 1 = 3/2. അടുത്ത് 1-1/3 ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ കിട്ടുക? 1-1/3 ചെയ്യുമ്പോൾ 3 × 1 - 1 / 3 / 3. അപ്പോൾ 2 - 1 എന്താ വരിക? സോറി, 3 - 1 എന്താ? 2 / 2/3. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ 3/2 × 2/3 × അടുത്ത ടൈം ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, 1 × 4 = 4, 4+1 = 5, 5/4 എന്നാണ് കിട്ടുക. ഇൻറ്റു അടുത്തത് 1-1/5 ആണ്. 5 × 1 = 5, 5 - 1 = 4/5. അങ്ങനെ പോകുന്നു. നോക്കൂ, ഇതെല്ലാം വെട്ടിപ്പോവും, ഇതെല്ലാം വെട്ടിപ്പോവും, എക്സെട്ര എല്ലാം വെട്ടിപ്പോവും. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കുക? ആൻസർ വരുന്നത് എല്ലാം വെട്ടിപ്പോകുമ്പോൾ ലാസ്റ്റത്തെ ആൻസർ 1 ആയിരിക്കും. എല്ലാം വെട്ടിപ്പോകുമ്പോൾ അവസാനത്തെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/2 × 2/3 × 3/4 × etc. × 99/100 ആണ്. ചെയ്ത് നോക്കാം. 1/2 × 2/3 × 3/4 × 4/5 etc. 99/100 ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കിയപ്പോൾ ഇതൊക്കെ വെട്ടിപ്പോണതാണ്, എല്ലാം വെട്ടിപ്പോകും. അടുത്ത ടൈം ഉണ്ടെങ്കിൽ എല്ലാം വെട്ടിപ്പോകും, 99 വരെ വെട്ടിപ്പോകും. ബാക്കി ഇവിടെ ഒരു 1 നിൽക്കും, ഇവിടെ ഒരു 100 നിൽക്കും. അപ്പോൾ ആൻസർ എന്ത് വരും? 1/100. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8.013. ഇതിനെ പിരിച്ചെഴുതിയാൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്. അപ്പോൾ പോയിൻറ്റിന് ഇപ്പുറമുള്ളതെല്ലാതും നമ്മൾ എന്താണ്, ഇവിടെ നിന്ന് അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് കൗണ്ട് ചെയ്യേണ്ടത്, ഇങ്ങനെ 1s, 10s, 100s അങ്ങനെ എടുത്തിട്ട്. പക്ഷേ പോയിൻറ്റിന് ശേഷമുള്ളതൊക്കെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് തന്നെ കൗണ്ട് ചെയ്ത് പോവുകയാണ്. എങ്ങനെയാണ് കൗണ്ട് ചെയ്തതെന്ന് വെച്ചാൽ 0 × 1, 1 × 10 അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. 10 അല്ല, പോയിൻറ്റിന് ശേഷം വരുന്നതൊക്കെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? 1/10, 1/100, 1/1000 അങ്ങനെയാണ് എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണെങ്കിൽ × 1 ആണ് ചെയ്യുക. അതായത് പോയിൻറ്റിന് ഇപ്പുറമുള്ളത് ലെഫ്റ്റ് സൈഡിലേക്കുള്ളതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? × 1, × 10, × 100 കൊണ്ട് പോകുന്നു. പോയിൻറ്റിന് ശേഷം റൈറ്റ് സൈഡിലേക്കുള്ളതൊക്കെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? × 1/10, × 1/100, × 1/1000 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇതിൽ നോക്കി നോക്കൂ, ഇതിലെങ്ങനെയാണ് വരിക? ഇതിൽ ആകെ 8 എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷനിൽ തന്നെ നമുക്കിതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും.
അതായത് ഇവിടെ 8 എന്ന പോയിന്റിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരൊറ്റ നമ്പറേയുള്ളൂ 8. അതിൻ്റെ പ്ലേസിന് നമുക്കറിയാം ആ വൺസ് പ്ലേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, എന്തിനോണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 8 × 1 ആയിരിക്കും. ബാക്കി നോക്കാം, സീറോ പോയിന്റിന് ശേഷം വരുന്ന 0 ആദ്യത്തെ നമ്പർ. അപ്പോൾ 0 × നമ്മൾ എന്ത് ചെയ്യണം, 1/10 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 0 × 1/10, 1 × എന്താ ചെയ്യേണ്ടത്, 1/100. അപ്പോൾ 0 നമ്മൾ എന്താണ്, 0 നമ്മൾ 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും 0 തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് അത് ചെയ്യണം എന്നില്ല. ബാക്കി നോക്കാം, 1 × 1/100 പ്ലസ് അടുത്ത ടേം 3 3 × 1/1000. അത് ഏത് ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത് നോക്കി നോക്കൂ, കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഓപ്ഷന് തന്നെ കിട്ടും. നിങ്ങളിത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പോയിൻറ്റിന് ലെഫ്റ്റ് സൈഡിൽ വരുന്നതൊക്കെ എന്താണ്, × 1/100 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പോയിന്റിന് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതൊക്കെ × 1/10, × 1/100, × 1/1000 അങ്ങനെയാണ് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2/3 1/5 ഭാഗത്തിൻ്റെ 4 മടങ്ങ്. എന്ത് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇൻറ്റേ എന്നൊക്കെ പറയുമ്പോൾ മടങ്ങ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം, 2/3 1/5 4 മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമുക്കിവിടെ ആൻസർ അല്ല തന്നിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് മെത്തേഡ് മാത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളൂ. അപ്പോൾ നോക്കൂ, 2/3 × 1/5 × 4 ചെയ്യുമ്പോഴത്തിൽ ഏത് ആണ് ഈക്വലായിട്ട് കിട്ടുക? ആദ്യത്തെ അവസാനത്തെ ടൈം എന്തായിരുന്നു, 1/5 × 4 1/5 × 4 ചെയ്യുമ്പോൾ 4/5. അപ്പോൾ ഇവിടെ എന്താ, 2/3 × 4/5 ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം 5,800 രൂപ വിലയുണ്ടായിരുന്ന ഒരു സൈക്കിളിൻ്റെ വില ഈ വർഷം 10% കുറഞ്ഞു. അപ്പോൾ സൈക്കിളിൻ്റെ ഇപ്പോഴത്തെ വില 5,800 10% കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക, 5,800 10% കുറഞ്ഞു പറയുമ്പോൾ 100 മൊത്തം ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 10% കുറയ്ക്കുമ്പോൾ 90 വരിക. അപ്പോൾ ഇതിൻ്റെ 90% കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 2 0 ഇവിടെ 2 0 വെട്ടിക്കളഞ്ഞു. അപ്പോൾ 5,800 90 കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 58 × 9 ചെയ്യുക, 8 × 9 = 72, 5 × 9 = 45, 52 ഇപ്പം എത്ര വരിക, 52, പിന്നെ ഒരു 0 കൂടി വരുന്നുണ്ട്, 52 = 20 ആണ് വരിക. അപ്പോൾ നോക്കാം, 52 = 20 പറയുമ്പോൾ ഇവർ ആൻസറൊന്നും ചെയ്തിട്ടില്ല, ചെയ്ത മെത്തേഡ് മാത്രം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ നോക്കി നോക്കുക, നമ്മളിപ്പോൾ എന്താ ചെയ്തത്, 5,800 90% കണ്ടുപിടിച്ചത്. അപ്പോൾ ലാസ്റ്റത്തെ ഓപ്ഷനാണ് ശരി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ 2/3 1/4 ഭാഗത്തിന് തുല്യമായത് എന്ത്? എന്ത് ചെയ്താൽ മതി? ഞാൻ പറഞ്ഞു, ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെ മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2/3 1/4 ഭാഗം എന്ന് പറയുമ്പോൾ 2/3 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2/3 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഇത് ഏതിനോട് ഈക്വലാവും, നിങ്ങൾ ആദ്യം നോക്കി നോക്കൂ. 2/3 3/4 ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ 2 × 3/4 ചെയ്യുക, അത് 2/3 × 1/4 ഈക്വലാവുമോ? ആവില്ല. 2/3 1/3 ഭാഗം പറഞ്ഞാൽ 2 × 1/3, അത് ഇതിനോട് ഈക്വലാവുമോ? ഇല്ല. അടുത്ത് നോക്കൂ, 2/1/3 ഭാഗത്തിൻ്റെ 1/4 ഭാഗം, അത് ഈക്വലാവുമോ? അതാവും അല്ലേ. കാരണം എന്താ, 2 × 1/3 × 1/4 അത് തന്നെയാണ് ഇവിടെ. 2/3 × 1/4 പറഞ്ഞാലും 2 × 1/3 × 1/4 പറഞ്ഞാലും സെയിം ആണ്, ബാക്കിയുള്ളതൊന്നും അതിനോട് ഈക്വൽ അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരിക, സി ആണ് ഇവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28 cm ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ആകാൻ സാധ്യത ഇല്ലാത്തത് ഏതെന്നാണ്? അപ്പോൾ നമുക്കറിയാം ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചുറ്റുമുള്ള അളവ്, അതായത് ടോട്ടൽ ലെങ്ത്. അതുമല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താണ്, ചതുരം ആയതുകൊണ്ട് 2 × നീളം + വീതിയാണ്. 2 × നീളം + വീതി. അപ്പോൾ 2 × നീളം + വീതി ചെയ്ത് കഴിഞ്ഞാൽ 28 കിട്ടണം. അപ്പോൾ നീളം + വീതി എന്തായിരിക്കും, നിങ്ങൾ നോക്കി നോക്കൂ. 2 × നീളം + വീതി എന്ന് പറയുന്നത് 28 നീളത്തിന് നമ്മൾ എൽ എന്നും വീതിന് നമ്മൾ ബി എന്നും ആണ് കൊടുക്കുക. അത് 28 ഈ നീളവും വീതിയും കൂടി കൂട്ടുമ്പോൾ എന്ത് കിട്ടണം, 28. ഈ രണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ മൾട്ടിപ്ലൈ ആയിട്ടായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും, 14. അപ്പോൾ നിങ്ങൾ നോക്കൂ, നീളവും വീതിയും കൂടി കൂട്ടുമ്പോൾ 14 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് 14 ഇടുന്നത്, ഫസ്റ്റ് നോക്കാം. 7 × 7 = 14 കിട്ടും, 10 × 6 = 16 കിട്ടുമോ, 14 കിട്ടുന്നുണ്ടോ? ഇല്ല. അടുത്ത 9 × 14 കിട്ടുന്നുണ്ട്, 8 × 14 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ സാധ്യത ഇല്ലാത്തത് ഏതാണ്,
ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി. ഇത്രയുമാണ് ഇന്നത്തെ മാത്സ് പ്രോബ്ലംസ്. ഈ ക്ലാസ് എടുത്തത് ശരണ്യ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്, എം എസ് സി മാത്സ് കഴിഞ്ഞ ആളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. ഈ ക്ലാസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നോ, സ്പീഡ് കുറയ്ക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ, ഇത് കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ ഇപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റാരെങ്കിലുമോ കേരള പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി കേരളത്തിലുള്ള ഒരു വൺ ഓഫ് ദി നമ്പർ വൺ ആപ്പാണ് അൺഅക്കാദമി ലേണിംഗ് ആപ്പ്. ഈ ആപ്പിനകത്ത് ഇഷ്ടംപോലെ ബാച്ച് കോഴ്സുകളും ഫ്രീ ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസുകളുമുണ്ട്. അത്തരത്തിലുള്ളൊരു ബാച്ച് കോഴ്സാണ് ദൗത്യം. 60-day കോഴ്സാണ്. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൂടാതെ എച്ച് എസ് എക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എച്ച് എസ് എ ഇംഗ്ലീഷിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് ഉണ്ട്. അത് 27th April സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അടുത്ത ഒരു ബാച്ച് കോഴ്സാണ് ജേതാവ്. 100-day ബാച്ചാണ്. 10th level മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. അതും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകളാണ്. ഇനി ഇപ്പോൾ പറഞ്ഞ പെയ്ഡ് ആയിട്ടുള്ള ബാച്ച് കോഴ്സുകൾ കൂടാതെ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകളുമുണ്ട്. അത്തരത്തിലുള്ളൊരു ടെസ്റ്റ് സീരീസാണ് ഡെയിലി T20 ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റ് ഫോർ കേരള ഡിഗ്രി ലെവൽ പ്രിലിംസ്. കേരള ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് സീരീസാണ്. മൺഡേ ടു സാറ്റർഡേ 8 PM ആണ്. എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ 8 PM 20 മിനിറ്റ് 20 questions. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ആദ്യം പറഞ്ഞ പ്ലസ് കോഴ്സുകളുടെ, അതായത് ബാച്ച് കോഴ്സുകളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഫേവറേറ്റ് ആയ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. എക്സോസ്റ്റീവ് കവറേജ് ഓഫ് സിലബസ് ഉണ്ടായിരിക്കും. ടെസ്റ്റ് സീരീസുകളും മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്ലസ് കോഴ്സുകൾക്ക്, അതായത് ബാച്ച് കോഴ്സുകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾക്ക് ഈ പറഞ്ഞ പ്രത്യേകതകളൊന്നും ഉണ്ടായിരിക്കില്ല. ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് എങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾ പ്ലസ് കോഴ്സുകളിൽ കൂടെ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊക്കെ ലഭിക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അൺഅക്കാദമി ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തവരാണെങ്കിൽ അതിനകത്ത് കേരള പി എസ് സി എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും ടെസ്റ്റ് സീരീസുകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ ജോയിൻ ചെയ്യാം. ഇനി ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാനാണെങ്കിൽ പ്ലസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ്, ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കുക. ആ പേയ്മെൻറ്റിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കാൻ ധന്യ 10 എന്നുള്ള കോഡ് കൂടി ഉപയോഗിക്കാം. പേയ്മെൻറ്റ് EMI ആയിട്ടും അടയ്ക്കാവുന്നതാണ്. ഓക്കെ ദെൻ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.